വേണ്ട തോക്കുങ്ങളെ പൊടിയിലൊക്കെ എന്താണെന്ന് അറിയില്ല. ഇങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാല് ഞാൻ പ്രത്യേകത പറഞ്ഞുതരാം. ഇതിപ്പോ നമ്മള് കത്തിച്ചില്ലേ, ഇനി അഥവാ എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്താൽ ഓഫ് ആക്കണമെങ്കിൽ ഇത് ഫുള്ള് രണ്ട് പൈപ്പും ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ പ്രത്യേകത കേട്ടോ. ഇത് ഈ പ്രത്യേകത എന്ന് പറയാനാണെങ്കിൽ ഇത് വിളിച്ച പിന്നെ ഇനി കാണാൻ കസേരൻ. കസേരന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനത്തെ കാര്യം ഈ സ്കാമറ ഓർക്കത്തിന്റെ മൂത്രക്കലുണ്ട്. അവിടെ അല്ലേ മൂത്രക്കല്, ഞാൻ ഏകദേശം ഇവിടെ മൂത്ര ഹലോ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രധാന വാർത്തകൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇത് കാണിക്കല്ലടാ. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വല്ലപ്പുഴയിൽ കേരളത്തിൽ, കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കേരളത്തിൽ നമ്മൾ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ വീടിൻ്റെ അപ്പുറത്തുള്ള അപ്പുറത്തുള്ള ചെറിയൊരു വീടിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. വീട് നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ദിൽഷാദ് എൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ ഈ ചെറിയ വീടിൻ്റെ ഹോം ടൂറിലോട്ടാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇരിക്കാം, കിടക്കാം, എല്ലാതും ഈ വീട്ടിൽ പറ്റും. ഈ വീട്ടിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് പറയാം. കാരണം ഇതിൽ ഒരുപാട് അറകളുണ്ട്. അറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതൊക്കെ കുഴപ്പമില്ല. എന്തായാലും പറയാം, ഏഷ് എന്തായാലും പറയാം, വിലപിടിപ്പുള്ള സാധനം. നിധികൾ എത്രയുണ്ടെന്ന് ഞാൻ എണ്ണിട്ട് കാണിച്ചു തരും. കമോൺ ഐസക് സാമുവൽ, കമോൺ. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഗേറ്റ് കാണിക്കാൻ പോവാണ്. ഗേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗേറ്റ് നമുക്ക് വേണേൽ അവിടെ നീക്കാം, ഇങ്ങോട്ട് നീക്കാം. പിന്നെ ഫ്രീ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കളിച്ചാൻ പറ്റും കേട്ടോ. അങ്ങനെ നീക്കി കളിക്കാൻ പറ്റും ഫ്രീ ഉള്ള സമയത്ത്. ഇനി സഫാനൊക്കെ കയറി കഴിഞ്ഞാൽ നടക്കുമല്ലോ കേട്ടോ, ഞാൻ മാത്രമേ കയറിയാൽ നടക്കുള്ളൂ. കമോൺ ഗൈസ്. ഇത് ബുള്ളറ്റിൻ്റെ സ്വന്തം ബുള്ളറ്റാണ്. ബുള്ളറ്റിൻ്റെ ഇല കറക്റ്റ്. ഓക്കെ ഗൈസ്, ഇത് ചെടികളാണ്. ചെടികളുടെ ക്യാമറ ഇങ്ങോട്ട് കാണിക്കുകയേ. ചെടികളുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ചെടി വെള്ളം നനച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതാവും, വെള്ളം നനച്ചില്ലെങ്കിൽ ചെറുതാവും. ചെടികൾ ഉണങ്ങാൻ പാടില്ല, അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല വിളവെടുപ്പുണ്ടാവും, ചെറിയ വിളവെടുപ്പുണ്ടാവും. ഓക്കെ കമോൺ ഗൈസ്. അടുത്തത് നമുക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് ലൈറ്റ് ഇല്ല ഇവിടെ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മുടെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ തീരൂല. കാരണം ഇടയ്ക്കൊക്കെ ഞാൻ രാത്രി എൻ്റെ അമ്മ എന്നെ വാതിൽ തുറക്കാത്ത സമയത്തൊക്കെ ഞാൻ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ സമയത്ത് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നല്ല തണുപ്പുണ്ടാവും. ഈ ഒരു വേണ്ട ഈ ഒരു സൈഡിലാവുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. കാരണം ഞാൻ വാതിൽ തുറക്കാത്ത സമയത്ത് ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. കാരണം ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത തണുപ്പാണ്. കാരണം ഒരു ഇളങ്കാറ്റ് വീശുന്നത് പോലെയുള്ള തണുപ്പാണ് ഗൈസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കമോൺ. ഈ യാത്രയാണ് ഇളങ്കാറ്റുണ്ടാവും, അത് തേങ്ങാക്കൊലകൾ ആടുമ്പോഴാണ് ഇളങ്കാറ്റുണ്ടാവും. കമോൺ. പിന്നെ കഥയിൽ ചോദ്യമില്ല. ഓക്കെ, ഇത് എൻ്റെ ഹാളാണ്. ഹാളിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അവിടെ വാതിൽ പഞ്ചൊന്നുമില്ല. വാതിൽ ഇങ്ങോട്ട് മാറിക്ക്. ഇത് വാതിലാണോ? വാതിലിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല വാതിലാണ്, നല്ല തടിയാണ്. പിന്നെ ഇത് ചില്ലാണ്, ചില്ല് കൊണ്ടാണ്. ഇതൊക്കെ ചില്ലട്ടോ, വെള്ളയും കറുപ്പൊക്കെ ചില്ലാണ്. ഇത് ചില്ലല്ലോ, ഇത് മരമാണ്. പിന്നെ ഇത് മറ്റേ ഇതാണ്, വളക്കണ കമ്പി പോലുള്ള സാധനമാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ വാതിൽ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഇത് നമ്മുടെ ജനാലും സെയിം മോഡലാക്കിയിട്ടാണ് നമ്മൾ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡോറൊന്ന് അടച്ചിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, അടി അടി പൊടിഞ്ഞിരിക്കണേ, അല്ല അടി പൊളിയിരിക്കണ കേട്ടോ. ഈ വയറോണ്ട് പൊടിഞ്ഞിരിക്കണം എന്നാ. അടുത്ത് നമ്മൾ പിന്നെ ഇനി കാണാൻ പോകുന്ന കസേരൻ. കസേരേൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റും. പ്രത്യേകതമായി അത് നമ്മൾ എങ്ങനെ ഇരിക്കാൻ, ഇങ്ങനെ ഇരിക്കാമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. അത് രണ്ട് നമുക്ക് ആവശ്യക്കാരെ നിർബന്ധ പ്രകാരം ഇരിക്കാം. പിന്നെ നേരം ഇതാണ് ഈ കസേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇരിക്കും. കാരണം ഇരിക്കാനുള്ളതാണല്ലോ കസേര. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചില്ല് എന്ന് പറയുകയാണെങ്കിൽ ഈ ചില്ലിന് വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടും. അപ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം. ഇനി വേറെ ടി വിയിലോട്ട് കിടക്കണം. ടി വി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സി സി ക്യാമറ ഉണ്ട്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നു. ഇപ്പോൾ പുറത്ത് സി സി ക്യാമറ ഉണ്ട്. കാരണം സിഫാനി മറ്റേവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമ്മൾ സി സി ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ സി സി ക്യാമറയിൽ നമുക്കൊക്കെ കാണാൻ പറ്റും. മനസ്സിലായോ? എന്നാൽ പുറത്ത് കാറുണ്ട്, അതുപോലെ അടുക്കള ഭാഗമുണ്ട്, അതുപോലെ എൻ്റെ ബുള്ളറ്റ് ആരെങ്കിലും കൊണ്ടുപോകണ്ടോ നോക്കുന്നുണ്ട്, അതുപോലെ ഗേറ്റ് ആരെങ്കിലും തുറക്കുന്നുണ്ടോ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യം. ഓക്കെ, ഈ സ്കാമറ ഓക്കെ ഗൈസ്. അവിടെ അല്ലേ മൂത്രക്കല്, ഞാൻ ഏകദേശം ഇവിടെ മൂത്ര. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് 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 മൊത്തം ബാക്ക് കൊണ്ട് കാണിച്ചെടുത്താൽ
ഈ സംഭവം ഫ്ലേവർ ഫ്ലേവർഡ് അല്ല എന്തെങ്കിലും പറയാം. അതാണോ? അപ്പൊ ഇത് മറ്റേ പാടാ. സോറി ഗൈസ്, പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഇത് അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. അപ്പോ അതിന് എല്ലാവരും ഇതുണ്ട് കേട്ടോ, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ഇത് ഷോക്കേസ് കേട്ടോ. ഇത് ഈ ട്രോഫിയുടെ പൈസ കൊടുത്ത് മേടിച്ചതല്ല, കാരണം ഓരോ പരിപാടിക്ക് കിട്ടണം കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ ഗൈസ്? അപ്പൊ അത് മനസ്സിലാക്കണേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ നിധി എന്ന് പറഞ്ഞല്ലേ, അതിനെ പറ്റിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വീഡിയോ ആർക്കും കാണിച്ചു കൊടുക്കരുത്. നീ നിധി കാണാൻ പോവാണ്, കമോൺ. ഇതാണ് ബാത്റൂം. ഓക്കെ, ഇതിൽ കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നുണ്ട് പ്രത്യേകത ഒക്കെ. അപ്പോൾ അതവിടെ സൂക്ഷിച്ച് എപ്പോഴും ഞങ്ങൾ അടച്ചു വെക്കും. അടച്ചു വെക്കണതിൻ്റെ പ്രത്യേകത തന്നെ അതുകൊണ്ടാണ് ഞാനും. ഓക്കെ, പിന്നെ ഇത് ഉമ്മാടെ റൂമാണ്, ഉമ്മാടി ഉപ്പാടി റൂമാണ്. അപ്പോൾ ഇത് പിന്നെ പ്രത്യേകത എ സി ഉണ്ടെന്നുള്ള എ സി ഓൺ ആക്കലില്ല, കാരണം കറണ്ട് ഇല്ല. ഓക്കെ ഗൈസ്, ഇത് ഗസ്റ്റ് റൂമാണ്. പക്ഷെ ഗസ്റ്റ് റൂം ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ഒരു റൂമാക്കിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു റൂമാണ് ഗൈസ്. കമാൺ, അത് പൂക്കളാണ്. പൂക്കളിനെ പറ്റി പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞിങ്ങനെ ആടും. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ റൂം, ഇതാണ് ഗൈസ്. അപ്പോൾ ഇതിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ കുറേയൊന്നും പറയാനില്ല, എങ്കിലും ഇത് ഞാൻ കിടക്കുന്ന റൂമാണ്. ഓക്കെ, ഇവിടെയുണ്ട്. ഇത് ചിലപ്പോൾ എ സി കിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ സീനാവരുണ്ട്, അതുകൊണ്ട് ഞാനിമ്മ കാണാതെ മാത്രമേ ഇടാറുള്ളൂ, കാരണം അതങ്ങനെയാണ്. പിന്നെ എ സിയുടെ ആവശ്യമില്ല, ഇവിടെ ഭയങ്കര തണുപ്പുണ്ടാവലുണ്ട്. ഇത് എൻ്റെ സാമഗ്രികളാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ റൂം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇനി ഇതുപോലെയുള്ള ആർക്കെങ്കിലും റൂം ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഉണ്ടാക്കണവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. കമോൺ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് കിച്ചണിലോട്ടാണ്. ഓക്കെ ഗൈസ്, കിച്ചൺ എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ പറയാനൊന്നുമില്ല. ഓക്കെ, കിച്ചൺ ഭയങ്കര സംഭവമാണ്. കിച്ചൺ നമുക്ക് പാത്രങ്ങളാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. പാത്രങ്ങൾ ഒരിക്കലും നെളിഞ്ഞാൽ പൊട്ടും. പക്ഷേ നമുക്ക് എന്തായാലും ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് നമുക്ക് നേരെ കണ്ടു. അപ്പോൾ ഇതൊക്കെ ഉമ്മയുടെ പ്രത്യേകത ആയിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മളൊക്കെ എങ്ങനെയാണ്, പിന്നെ ഫ്രിഡ്ജിനെ പറ്റി കുറേ പറയാണ്ട് എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ടാവും. കാരണം അത് തണുപ്പ് പ്രത്യേകതയാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ ഇതിന് ഇതുണ്ടോ, നമ്മൾ നല്ല തണുപ്പുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. പിന്നെ ലൈറ്റൊക്കെ ഉണ്ടോ കേട്ടോ, ഫ്രിഡ്ജിൽ ലൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ലൈറ്റൊക്കെ ഉണ്ടാവും ശ്രദ്ധിക്കണം. ഓക്കെ, കമാൺ ബേബി. അപ്പോൾ നമ്മൾ അടുത്തത് ഇവിടെ പോവാണ്, കിച്ചണാണ്. കിച്ചണ് ഉള്ളിലത്തെ കിച്ചൺ ഉണ്ടാവും. ഈ കിച്ചണിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ മറ്റേ ഉണ്ടാവില്ല, എന്തായാലും പോകാം. പുക ഉണ്ടാവില്ല, പിന്നെ പുക ഇല്ലാത്ത അടുപ്പാണ്. നിങ്ങൾ ശ്രദ്ധിക്കണോ, കാരണം പുക ഇല്ലാത്ത അല്ലാ. ഗ്യാസ്, ഗ്യാസിനെ പറ്റി പറയാൻ ഇത് പിടിച്ച ഇതിങ്ങനെ കാണിച്ചാൽ മതി. ഞാൻ പറഞ്ഞോളൂ, ഗ്യാസ് ഇതിനെ പറ്റി പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസില്ല, ഇത് കാണി ഇങ്ങനെ തിരിച്ചാൽ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മളിത് ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തോക്കട്ടെ, തോക്ക് നിങ്ങളെ വടിയിലൊക്കെ എന്താണെന്ന് അറിയില്ല. ഇത് ഇങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകത പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ കത്തിച്ചില്ലേ, ഇനി അത് എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്താൽ ഓഫാക്കണമെങ്കിൽ കണ്ട കണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല. പിന്നെ ഊതുമ്പോൾ ഊതി കഴിഞ്ഞത് ഓഫാക്കണം, മറക്കരുത്. അത് പിന്നെ ഊതേണ്ടി വരുമല്ലോ, ഒക്കെപ്പാടെ പൊട്ടിത്തെറിച്ചു. പിന്നെ ഇതാണ് സിങ്ക്. സിങ്കാണ് സിങ്ക് ഫുള്ള് ഓട്ടോമാറ്റിക് ആട്ടോ. ഇത് ഫുള്ള് രണ്ട് പൈപ്പും ഓട്ടോമാറ്റിക് ആണ്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തട്ടി കൊടുക്കുക, എന്നിട്ട് അങ്ങനെ പോവുക. എന്നിട്ട് ആരും കാണാത്തപ്പോൾ ഇത് ഇപ്പോഴത്തേക്ക് തട്ടി കൊടുക്കുക. കാരണം വെരി സിമ്പിളാണ്. പിന്നെ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ഡോറാട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ പെട്ടെന്ന് ഇല്ല, ഇത് എന്താ, ഇതാണ് നമ്മളെ ഉമ്മ തിരുമ്പണ കല്ലിട്ട്. കാരണം ഞാൻ നമ്മൾക്ക് തിരിഞ്ഞോക്കരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നോട് തിരുമ്പം പറഞ്ഞാലോ വെച്ചിട്ട് ഞാൻ ഈ സൈഡിക്ക് വല്ലാണ്ട് വരില്ല. എന്നാലും അടിപൊളിയാണ്. ഉമ്മ പ്രത്യേകത കത്തി എന്താ, ഇതിപ്പോൾ പ്രത്യേകത എന്താ പറയുക, ഇത് ടൈൽസാണ്. ടൈൽസ് കൊണ്ടൊക്കെ ചെയ്തിരിക്കണത്. പിന്നെ അത് കല്ല് തിരുമ്പണ കല്ലാട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എപ്പോഴും തിരുമ്പം പറഞ്ഞാൽ ഞാൻ വാഷിംഗ് മെഷീനിൽ തുറന്നു കൊല്ലുന്നുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ കുറ്റി വെച്ചിരിക്കണത് അവിടെ കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊട്ടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
ഇതാണ് ഇതാണ് നമ്മുടെ പ്രത്യേകത കേട്ടോ. ഇത് ഈ പ്രത്യേകത എന്ന് പറയാനാണെങ്കിൽ ഒഴിച്ച ഇത് നമുക്ക് എല്ലാത്തിനും നമ്മള് ഇപ്പൊ എന്താന്ന് പറയാന്ന് വെച്ചാൽ തുണി പിന്നെ ഇത് നമ്മള് ഇരിക്കാൻ പറ്റും കിടക്കാൻ പറ്റും എല്ലാത്തിനും പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാപ്ടോപ്പുമോ അല്ലെങ്കിൽ ഫോണിലോ കളിക്കാനൊക്കെ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് രാത്രി നല്ല വൈബാണ്. പ്രത്യേക ഇത് എല്ലാവരും വിചാരിക്കും ഇതെന്താ സംഭവം എന്ന് വിചാരിക്കും. ഇങ്ങനെ ഒന്ന് കാണിക്കുമോ എന്ത് തരണ്ട നമുക്ക്. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലാസ് വെക്കും. ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മേലെ ബ്ലാക്ക് ഗ്ലാസ് വെക്കണം. പൈസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം വെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് കത്തിട്ടോ, ഇത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കത്തിനാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ വെള്ളം കുടിച്ചു തരുമോ തൽക്കാലത്തിന്. അയ്യോ കോയങ്ങി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് വാ. പിന്നെ ഇതാണ് അപ്പോൾ കാര്യങ്ങൾ കേട്ടോ. ഇത്ര കാര്യങ്ങളാണ് നമ്മളെ ഹോം ടൂർ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഹോം ടൂറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീടുമാതിരി ഒരു വീട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എന്നെ സമീപിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം. അങ്ങനെ അപ്പോൾ നമുക്കത് ചെയ്തു തരാൻ പറ്റില്ല, അതുകൊണ്ട് കാരണം എനിക്ക് ചെയ്യാനറിയില്ല. പക്ഷേ വേണ്ടപ്പെട്ടവരെ ഞാൻ എൻ്റെ കൂട്ടിമുട്ടിച്ചാറുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഹോം ടൂർ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവാണ്. ഇനിയൊരു അടുത്തൊരു ഹോം വരുമ്പോൾ നമുക്ക് അടുത്ത ഹോം റെഡിയാക്കാം. പോയി ഇനി വെള്ളം കുടിച്ചിട്ടാവാം, കാരണം ഹോം ടൂർ നിർത്താൻ പോവാണ്. ക്യാമറമാൻ സഫ്വാൻ വല്ലപ്പുഴയോടൊപ്പം ഞാൻ സ്വന്തം നിങ്ങളുടെ സ്വന്തം സ്നേഹിതൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, എല്ലാം പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ടാറ്റ ബൈ. കസവളിയും കിസ പറയാൻ കൂട്ടിനുണ്ടൊരു കിളിനൂറ് അവളുടെ സുമുറയാമത്തോടൻ ബദറുൽ മുനീര് മഹിൽ മഹാസീനിന് മഹിമയിഴും സുൽത്താനും മലർമഴവില്ലൊരു കന്മോട് അവരുടെ മധുരവും പേരാണ്.